ഇനി ഒരു അതിഥിയാണ്. അബുദാബി ഡെസേർട്ട് ചലഞ്ചിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മികവാർന്ന നേട്ടം കൈവരിച്ച ബൈക്ക് റൈഡറാണ് ശരത് മോഹൻ മാംബ്ര. സാഹസിക ബൈക്ക് യാത്രയിൽ അന്താരാഷ്ട്ര തലത്തിൽ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കി ഈ മലയാളി യുവാവിനെ കേരളാവിഷൻ ന്യൂസിന് വേണ്ടി പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത അവതാരകൻ സനൽ പോറ്റിയാണ്. നമസ്കാരം. ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഇന്ത്യക്കാർക്ക് മാത്രമല്ല മലയാളികൾക്ക് പ്രത്യേകിച്ചും അഭിമാനവും സന്തോഷവും സമ്മാനിക്കുന്ന ഒരു അതിഥി നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. അബുദാബി ഡെസേർട്ട് ചലഞ്ചിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മികച്ച നേട്ടം കൈവരിച്ച നല്ലൊരു ഇന്ത്യക്കാരനായി നമ്മുടെ മുന്നിൽ ഇന്ന് എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല ശരത് മോഹൻ മാംബ്ര. ശരത്തെ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഏതാണ്ട് 32 രാജ്യങ്ങളിൽ നിന്നും 126 പേർ പങ്കെടുക്കുന്ന അതിഗംഭീരമായ വാശിയേറിയ ഒരു മത്സരമാണ് അബുദാബി ഡെസേർട്ട് ചലഞ്ച്. ഇതിനാണ് ബൈക്ക് കാറ്റഗറിയിൽ പാറിപ്പറപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരത് ഇന്ത്യയുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ ഒരു വലിയ അംഗീകാരം നേടിയെടുത്തത്. ശരത്, എങ്ങനെയൊക്കെയായിരുന്നു ഇതിലേക്ക് എത്തിപ്പെട്ടത്? എന്തായിരുന്നു അതിൻ്റെ പ്രചോദനം? ഈ മത്സരത്തിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 8-9 മുന്നേ ഞാൻ ദുബായിലേക്ക് മൂവ് ആയി. കാരണം ഈ കോമ്പറ്റീഷൻ ഫുൾ ഡെസേർട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ ഡെസേർട്ടിനെ പറ്റി നമുക്ക് നന്നായി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവിടെ നമ്മൾ ഒരുപാട് ട്രെയിനിങ് ചെയ്യണം ഡെസേർട്ടിനെ പറ്റി, ഡെസേർട്ടിൽ. കാരണം നമുക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസിൽ പോകുമ്പോൾ നമുക്ക് ഡെസേർട്ടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയില്ല. എസ്പെഷ്യലി ഈ കോമ്പറ്റീഷൻ പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ്. അതായത് വേൾഡിലത്തെ ബെസ്റ്റ് റൈഡേഴ്സ് വരുന്നുണ്ട്, ഫാക്ടറി ടീംസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഇവൻറ്റ് 36 വർഷത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് ഒരു നല്ല പ്രിപ്പറേഷൻ വേണം. എസ്പെഷ്യലി ആസ് എൻ ഇന്ത്യൻ, ആസ് എൻ മലയാളി, നമുക്ക് അങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിൽ പോകുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 8 മുന്നേ ഞാൻ ദുബായിലേക്ക് മൂവ് ആയി. എന്നിട്ട് ഞാൻ ദുബായിൽ ട്രെയിനിങ് തുടങ്ങി. അവിടുത്തെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് റൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ കൂടെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. ഡെസേർട്ടിൽ ഒരു ദിവസം 150 മുതൽ 250 കിലോമീറ്റർ വരെ ഞങ്ങൾ ട്രെയിനിങ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇപ്പോൾ ഇത്രയും നല്ലൊരു എന്താ പറയുക. അതെ അതെ അതെ. എത്ര പാർട്ടിസിപ്പൻസ് എന്ന് ചോദിക്കുമ്പോൾ ആർക്കായിരുന്നു പ്രധാനപ്പെട്ട എതിരാളികൾ? പ്രധാനപ്പെട്ട എതിരാളി എസ്പെഷ്യലി റാലിയിൽ നമ്മൾ ഒഫ്കോഴ്സ് അവർ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സാണ്. പക്ഷേ ബാക്കിയുള്ള മോട്ടോക്രോസ് അല്ലെങ്കിൽ അങ്ങനത്തെ റേസ് പോലെ നമ്മൾക്ക് ആ ഒരു റൈവലറി റാലിയിൽ ഉണ്ടാവില്ല. കാരണം ഇതൊരു വലിയ വലിയ കോമ്പറ്റീഷനാണ്. 5 ദിവസം 6 ദിവസം ഒക്കെ ഉള്ള കോമ്പറ്റീഷനാണ്. എസ്പെഷ്യലി നമ്മൾ ഡെസേർട്ടിൽ ഒറ്റയ്ക്കായിരിക്കും ഫാസ്റ്റായിട്ടുള്ള ബൈക്ക് ഓടിക്കുക. മൊത്തം 2,300 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വേറെ റൈഡേഴ്സും നമ്മളതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊരു ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. പക്ഷെ എന്നാലും നമ്മൾ ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലുള്ള ആളാരാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ നമ്മൾ അവരായിട്ട് കോമ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരായിട്ടുള്ള നമ്മുടെ മാക്സിമം എന്താ പറയുക, നമ്മുടെ മാക്സിമം ലെവലിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. ഒന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ സാധാരണക്കാർ അതിൻ്റെ കാര്യമാണ്, എത്ര കിലോമീറ്റർ സ്പീഡിലായിരിക്കും ഈ ബൈക്ക് റേസിൽ പങ്കെടുക്കുമ്പോൾ? ഈ കോമ്പറ്റീഷൻ, പെർട്ടിക്കുലർ കോമ്പറ്റീഷൻ, നമ്മുടെ മാക്സിമം സ്പീഡ് നമുക്ക് 160 വരെ ചെയ്യാൻ പാടുള്ളൂ. 160 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെനാൾട്ടി കിട്ടും. അതെ അതെ. അപ്പോൾ 155 157 ഒക്കെ ആകുമ്പോൾ ഒരു അലാമുണ്ട് ബൈക്കിൻ്റെ മുകളിൽ. അത് നമ്മുടെ റാലി ഓർഗനൈസേഷൻ തരുന്നതാണ്. അത് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ നമുക്കറിയാം. ഫൈനലിൽ എത്രാമത്തെ പൊസിഷനായിരുന്നു? ഞാൻ 7th overall പൊസിഷനിലും പിന്നെ റാലി 2 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ 5th overall. അങ്ങനെയാണ് ഈ പൊസിഷനിലേക്ക് എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് മാറുന്നത്. അതെ, മലയാളിയായിട്ട് മാറുന്നത്. അതെ അതെ. അതാണ് ഈ ഒരു ദിവസം ഞങ്ങളുടെയൊക്കെ ഏറെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ശരിയല്ലേ, നമ്മളിലൊക്കെ ഉള്ള ഒരാൾ ഇത്തരത്തിൽ വലിയൊരു അച്ചീവ്മെന്റ് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു നേട്ടം പറയാനില്ല. ശരത്തെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഏതെല്ലാം കോമ്പറ്റീഷനിലായിരുന്നു പങ്കെടുത്തിരുന്നത്? ഞാൻ ഇതിനു മുന്നേ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ, പ്രോപ്പർ ഇന്റർനാഷണൽ ക്രോസ് കൺട്രി റാലി എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ ഇത് എൻ്റെ ആദ്യത്തെ കോമ്പറ്റീഷനാണ്. ഇതിന് മുന്നേ ഞാൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തു 2022 C1A കാറ്റഗറിയിൽ ഇന്ത്യയിൽ. അതേപോലെ തന്നെ ഒരുപാട് വേറെ റാലി കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ദുബായ് ഇന്റർനാഷണൽ ബാഹ എന്ന് പറഞ്ഞ റേസിൽ കോമ്പീറ്റ് ചെയ്തു. അതാണ് എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ റേസ് എന്ന് പറയാം. പക്ഷേ ഇത് അത്രയും വലിയ റേസ് അല്ല. അത് 2 ദിവസം 400 കിലോമീറ്റർ ഉള്ളൂ. ഈ ഒരു റേസിലേക്ക് എങ്ങനെയാണ് ശരത് എത്തിപ്പെട്ടത്? എനിക്ക് ചെറുപ്പം മുതലേ ബൈക്കിനോട് ഭയങ്കര ആ ബൈക്ക്
നിന്ന് കിട്ടുന്ന ഫീലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണഗതിയിൽ ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞ് ദുഷ്കരമാണ്. ബൈക്ക് ഓടിക്കുന്ന കുട്ടികളെ മാതാപിതാക്കളെ എപ്പോഴും ഡിസ്കറേജ് ചെയ്യാണ് പതിവ്. തീർച്ചയായിട്ടും അതിന്റെ വിപരീതമായിട്ടാണ് ശരത്തിന്റെ മാതാപിതാക്കൾ ശരത്തിനെ എൻകറേജ് ചെയ്ത്. അതെ, അവർ ആദ്യം ഡിസ്കറേജ് ചെയ്തോ? ആ, ആദ്യം തീർച്ചയായിട്ടും. കാരണം ഞാനൊരു റേസിംഗ് ഫാമിലിയിൽ നിന്ന് വന്ന ആളല്ല. അപ്പോൾ യൂറോപ്പിലോ അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്ത് നോക്കിയാലും ഇപ്പോൾ ആരെങ്കിലും റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അടുത്ത റേസ് നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ റേസിംഗ് ഫാമിലിയിൽ നിന്ന് വന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഈ സ്പോർട്ടിലോട്ട് എത്താൻ ഒരുപാട് എളുപ്പമുണ്ടാവും. കാരണം അവരെ ഫാമിലി അവരെ തന്നെ റൈറ്റ് ഡയറക്ഷനിലേക്ക് അവർ കൊണ്ടുപോകും, പിന്നെ അവർക്ക് വേണ്ട സപ്പോർട്ട് കിട്ടും. പക്ഷേ ഞാനൊരു വില്ലേജിൽ നിന്നാണ്, എൻ്റെ സ്ഥലം പൊന്നാനിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഉള്ള അബുദാബി ഡെസേർട്ട് ചലഞ്ച് വരെ എത്താൻ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ബൈക്ക് ഓടിച്ചാൽ മാത്രം പോരാ, ബൈക്കിനെ കുറിച്ച് ടെക്നിക്കൽ കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. റാലിയിൽ നമുക്ക് ബൈക്കിനെ പറ്റിയിട്ട് നന്നായി അറിഞ്ഞിരിക്കണം. കാരണം ഡെസേർട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. മേജർ എൻജിൻ പരമായിട്ടുള്ള വല്ല മേജർ പ്രശ്നങ്ങളല്ല, മൈനറായിട്ട് ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ടൂൾസ് ബൈക്കിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കോമ്പറ്റീഷൻ്റെ ഇടയിൽ നമുക്ക് അറിയണം വണ്ടീനെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ അബുദാബി ഡെസേർട്ട് ചലഞ്ചിന്റെ വിഷ്വൽസ് ഞങ്ങൾ കാണാൻ പറ്റുമോ? ഓ, തീർച്ചയായിട്ടും കാണാം. എത്ര ഗംഭീരമായിട്ടാണ് എന്റെ ശരത്ത് പെർഫോം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മുറിയപ്പെട്ടിരിക്കുമെങ്കിലും വണ്ടി മുരളുന്ന ശബ്ദം, അതിൽ കൂടി ഇങ്ങനെ ഈ മണ്ണിക്കൂടി വണ്ടി പാഞ്ഞു പോകുന്നു. സാധാരണഗതിയിൽ നമ്മളുടെ ഡെസേർട്ടിനെ കുറിച്ച് അറിയുന്നത് ആടുജീവിതം വന്നപ്പോഴാണ്. ആടുജീവിതത്തിലാണ് ഡെസേർട്ടിന്റെ മനോഹാരിത മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ ബൈക്ക് ജീവിതത്തിലൂടെയാണ് ശരത്ത് ശരിക്കും ഡെസേർട്ടിൻ്റെതായിട്ടുള്ള ഒരു വലിയ ലോകം കണ്ടെത്താൻ ശ്രമിച്ചത്. എന്തെങ്കിലും നെക്സ്റ്റ് പ്ലാൻ? നെക്സ്റ്റ് പ്ലാൻ എൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ ഡാക്കാറിൽ പോവാറാണ്, അല്ല ഡാക്കാർ റാലിയിൽ പോകുന്നതാണ് എൻ്റെ നെക്സ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ. അത് ജനുവരിയിലാണ് അത് തുടങ്ങുന്നത്. പക്ഷെ അതിന് ഒരുപാട് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. ഒഫ്കോഴ്സ് ഈ ട്രെയിനിങ് ഞാനിപ്പോൾ ചെയ്ത ട്രെയിനിങ് എല്ലാം ഹെൽപ്ഫുൾ ആവും. കാരണം ഡാക്കാർ എന്ന് പറഞ്ഞാൽ ഫുൾ ഡെസേർട്ട് റേസ് ആണ്. ഓക്കെ. പക്ഷെ അതിലിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡാക്കാർ അത് സൗത്ത് അമേരിക്കയിൽ നിന്ന് മാറി സൗദി അറേബ്യയിലേക്ക് വന്നു ഒരു 5-6 വർഷത്തോളമായിട്ട്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ ഡെസേർട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് റോക്സിൽ നമ്മൾ ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്യണം. അതായത് സാൻഡ് ഡ്യൂൺസിൽ മാത്രമല്ല, റോക്സും ഉണ്ട്. അപ്പോൾ റോക്സിലത്തെ ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പോൾ ഇനി എനിക്ക് റോക്സിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ നാവിഗേഷൻ ട്രെയിനിങ്ങിൽ സ്കിൽസ് കുറച്ചും കൂടി നന്നാക്കാനുണ്ട്. അപ്പോൾ പക്ഷെ ഒഫ്കോഴ്സ് ഒരുപാട് സമയം ഇനിയും മുന്നിലുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ദുബായിൽ പോയ ഉടനെ തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒഫ്കോഴ്സ് ഡാക്കാർ നന്നായി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്റർനാഷണൽ ലെവലില് ഈ അബുദാബി ഡെസേർട്ട് ചലഞ്ച് പോലെ ദുബായിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് അപ്പുറത്ത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാറി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ അതിനപ്പുറത്തേക്കോ ഉള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുക, അങ്ങനെയല്ലേ? ആക്ച്വലി ഈ റാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നടക്കുന്നത് ഡെസേർട്ടിലാണ് റാലി. കാരണം യൂറോപ്പിൽ അങ്ങനത്തെ രാജ്യങ്ങളിൽ പോകുമ്പോൾ റാലികൾ ഉണ്ടെങ്കിലും അത് ചെറിയ സ്ഥലത്തായിരിക്കും. ഒരുപാട് കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഒരു 10-20 കിലോമീറ്റർ പോകുമ്പോൾ അല്ലെങ്കിൽ 30 കിലോമീറ്റർ ഒരു വില്ലേജ് വരും. അപ്പോൾ അത് അപ്പോൾ നമുക്ക് അവിടെ സ്ലോ ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ട്രാഫിക് എന്താ പറയുക വില്ലേജ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്പീഡ് സോൺ വരും. പക്ഷേ നമ്മൾ ഡെസേർട്ട് ആകുമ്പോൾ അവിടെ സ്പീഡ് സോൺ ഉണ്ടെങ്കിൽ കൂടി ഒരു സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 150 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും സ്റ്റേജ്. നോൺ സ്റ്റോപ്പായിട്ട് നമ്മൾ 150 കിലോമീറ്റർ 148 കിലോമീറ്റർ ഒക്കെ ഓടിക്കണം. അപ്പം ആ ഇൻറ്റൻസിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. ഇത്രയെല്ലാം സ്പീഡിനെ പ്രണയിക്കുന്ന സമയത്ത് ശരത്തിനെ പ്രണയിക്കുന്നവർ നമ്മുടെ നാട്ടിലുള്ളവരാണോ വിദേശികളാണോ? അങ്ങനെ ചോദിക്കാമല്ലോ, സ്വാഭാവികമായിട്ടൊരു പ്രണയം ഉണ്ടാവും. കാമുകിമാരുടെ കാര്യം ഞാൻ ചോദിച്ചു, നിങ്ങളാരും തുറന്നു ചോദിക്കുക. കാമുകിമാര് അല്ല, അങ്ങനെയാണ് ഞാൻ ചോദിച്ചേ ഉള്ളൂ. സംഭവം ചോദിക്കണം. ആഹാ, അത് ശരി. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ അറ്റ് ദ മൊമെന്റ് ഇപ്പൊ ഒന്നും ഇല്ല. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ ഫുൾ ഫോക്കസ് എന്റെ റേസിംഗിലാണ്. പക്ഷെ ഓഫ്കോഴ്സ് നല്ല ആൾക്കാരെ കണ്ടാൽ റെഡിയാണ്. ശരത്തിന്റെ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുമ്പോ അച്ഛനമാര് പറയും, കണ്ടോ ശരത്ത് ബൈക്ക് ഓടിച്ചു, ശരത്ത് തപ്പിങ്ങനെ നേട്ടം കൈവരിച്ചു. ഇത് കണ്ടോണ്ടിരിക്കുന്ന ശരത്തിന്റെ സമപ്രകാരം വിചാരിക്കും, എന്തുകൊണ്ട് എനിക്കും ഒരു ബൈക്ക് ഡ്രൈവർ ആയിക്കൂടാ, ബൈക്ക് റൈഡർ ആയിക്കൂടാ എന്ന് ചിന്തിക്കും. അവർക്കുള്ള ഉപദേശം എന്താ? എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടില് എസ്പെഷ്യലി കേരളത്തിൽ ഒരുപാട് നല്ല ടാലൻസ് ഉണ്ട്.
അപ്പോൾ നമ്മുടെ ആ ടാലൻറ്റ് തിരിച്ചറിയാൻ പോവാൻ പറ്റാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. പിന്നെ പല ആൾക്കാർക്കും പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്നില്ല. അതായത് ഇപ്പോൾ ഉള്ള യങ് ജനറേഷൻ, അവർ അവർ വിചാരിക്കുന്നത് അവർക്ക് സ്പീഡിനോട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ റേസിങ്ങിനോട് താല്പര്യമുണ്ടെങ്കിൽ അവർ അത് റോഡിലാണ് ചെയ്യുന്നത്, അവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒരു ഇതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം, അപ്പോഴാണ് അതൊരു ഒരു ഒരു സ്ട്രക്ചറിലേക്ക് വരുള്ളൂ. കാരണം ആളുകൾക്കറിയ കുട്ടികൾക്കറിയില്ല അവർക്ക് എവിടെ ഇത് പെർഫോം ചെയ്യണം, റോഡിൽ ഓടിക്കുന്നതല്ല പ്രൊഫഷണൽ രീതി, ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതേപോലെ തന്നെ നമ്മൾ പാരൻസിൻ്റെ അടുത്ത് പറയണം ഇങ്ങനെ ഒരു കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ റേസിങ്ങിലേക്ക് പോകണം. പക്ഷെ അവർക്കൊന്നും അറിയില്ല റേസിംഗ് ഒരു കരിയർ ആക്കാൻ പറ്റുന്നുള്ളൂ. ഓഫ് കോഴ്സ് അതൊരു കരിയർ ആക്കാൻ പറ്റും, അവർ അത്രയും നല്ല ടാലൻറ്റഡ് ആണെങ്കിൽ. അവർക്ക് ഇന്ത്യൻ നാഷണൽ റാലി കോമ്പറ്റീഷൻസ് ഉണ്ട്, ലോക്കൽ റേസുകളുണ്ട്, ഇൻ്റർനാഷണൽ ലെവലിൽ പോവാം. ഇപ്പോൾ ഇന്ത്യ ഒരുപാട് ഇനിയിപ്പോൾ അടുത്ത 5-10 വർഷത്തിനുള്ളിൽ മോട്ടോർ സ്പോർട്സിൽ ഒരുപാട് പ്രോഗ്രസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും റേസിങ്ങിലോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊരിക്കലും റോഡിൽ ചെയ്യരുത്. അതിന് പറ്റിയ ട്രാക്കുകളുണ്ട്, ഒരു ഫോമാറ്റിൽ ചെയ്യുക. ഒരിക്കലും റോഡിൽ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. നല്ല അഡ്വൈസാണ് അത്. അപ്പോൾ വരാനിരിക്കുന്ന ധാക്ക റാലിയിലും അതേപോലെ കോമ്പറ്റീഷനിലും വരാനിരിക്കുന്ന ഇന്ത്യയിലെ കോമ്പറ്റീഷനിലും ഇനിയും ഇന്ത്യയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ശരത്തിന് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു മോഹൻ മാമ്പ്ര, കൺഗ്രാറ്റ്സ് വൺസ് അഗൈൻ. താങ്ക് യു വെരി മച്ച്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് മോഹൻ മാമ്പ്ര. ശരിക്കും പറഞ്ഞാൽ നമ്മളെ യുവതലമുറയുടെ പ്രതീകം എന്ന് വിശേഷിപ്പിക്കാം. കാരണം അബുദാബി ഡെസേർട്ട് ചലഞ്ച് പോലെയുള്ള വലിയൊരു മത്സരത്തിൽ വിജയം നേടിയെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും പ്രചോദനമാണ്. ഈ ഒരു പ്രചോദനം ഉണ്ടെങ്കിൽ നമ്മുടെ യുവതലമുറയ്ക്ക് നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതേപോലെ നിരവധി ശരത് മോഹന്മാർ നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അല്ലേ? നോക്കത്താ ദൂരത്തോളമുള്ള മണൽപ്പരപ്പിൽ നേട്ടങ്ങളുടെ കൊടുമുടി കയറിയ ശരത് മോഹൻ മാമ്പറയുടെ വിശേഷങ്ങളാണ് കണ്ടത്. സാഹസിക ബൈക്ക് യാത്രയിൽ അന്താരാഷ്ട്ര തലത്തിൽ നിരവധി നേട്ടങ്ങൾ ഈ മലയാളി സ്വന്തമാക്കിയിട്ടുണ്ട്. അബുദാബി ഡെസേർട്ട് ചലഞ്ചിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മികവാർന്ന നേട്ടമാണ് ശരത് മോഹൻ മാമ്പ്ര സ്വന്തമാക്കിയത്. ആ വിശേഷങ്ങളാണ് കണ്ടത്.